മലയാള സിനിമയുടെ ചരിത്രവഴികളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ അനശ്വര നടൻ സത്യൻ മാഷ് ഓർമ്മയായിട്ട് ഇന്ന് 52 വർഷം. പ്രവാചകന്മാരേ പറയൂ പ്രഭാതമകലയാണോ പ്രപഞ്ചശില്പികളെ പറയൂ പ്രകാശമകലയാണോ. തന്റെ സിദ്ധി കൊണ്ട് തനിമ കൊണ്ട് പുതുമ കൊണ്ട് സ്വന്തമായ ഇരിപ്പിടങ്ങൾ നേടിയെടുത്ത നടനാണ് സത്യൻ മാഷ്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന്റെ പതാകവാഹകനിലൊരാളായിരുന്നു അദ്ദേഹം. തന്റെ പുരുഷമായ വ്യക്തിത്വവും ചടുലമായ ഭാവങ്ങളും കൊണ്ട് പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ നടനാകുകയായിരുന്നു സത്യൻ മാഷ്. ആരമട എന്ന ഗ്രാമത്തിൽ മാനുവലിന്റെയും ലില്ലിയമ്മയുടെയും പുത്രനായിട്ടാണ് ജനനം. മാനുവൽ സത്യനേശൻ നാടാർ എന്ന സത്യൻ നാടകങ്ങളിലൂടെ ആയിരുന്നു സിനിമയിലെത്തിയത്. ആദ്യ സിനിമ ത്യാഗസീമ വെളിച്ചം കണ്ടില്ലെങ്കിലും 1952 40 വയസ്സിൽ ആത്മസഖിയിലൂടെയാണ് സിനിമയിലേക്ക് സത്യൻ മാഷ് വരുന്നത്. ചെയ്യുന്ന കഥാപാത്രങ്ങൾ തന്റെ താരപരിവേഷത്തിനോട് കോട്ടം തട്ടുമോ എന്നൊരിക്കലും ചിന്തിക്കാതെയായിരുന്നു സത്യൻ. ഒരു കാലത്ത് തന്നെ ഷീലയുടെ കാമുകനായും അച്ഛനായും സത്യൻ മാഷ് അഭിനയിച്ചിട്ടുണ്ട്. അധ്യാപന ജീവിതം, പട്ടാള ജീവിതം എന്നിവയ്ക്ക് ശേഷം തിരുവിതാംകൂർ പോലീസ് കുപ്പായമിട്ട സത്യനേശൻ നാടാർ തന്റെ 40-ാമത്തെ വയസ്സിൽ ത്യാഗസീമ എന്ന പുറത്തിറങ്ങാതിരുന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര ജീവിതം ആരംഭിച്ചത്. അതിനുശേഷം ഔദ്യോഗിക പദവികൾ ഉപേക്ഷിച്ച സത്യൻ ആത്മസഖി എന്ന രണ്ടാം ചിത്രം വിജയിച്ചതോടെ തിരക്കുള്ള സിനിമാക്കാരനുമായി. നീലക്കുയിലിലെ പ്രകടനം സത്യനേശനെ മലയാളികളുടെ പ്രിയങ്കര നടനാക്കി മാറ്റി. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഏർപ്പെടുത്തി ആദ്യ വർഷം തന്നെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡും നേടി. മലയാള സിനിമാ ചരിത്രത്തിൽ നാഴികക്കല്ലായ ചെമ്മീനിലെ പളനിയെ മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. തച്ചോളി ഉദയനയിലെ ഉദയനൻ, അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പൻ, ഓടയിൽ നിന്നിലെ പപ്പു, വഴവേമായത്തിലെ സുധീന്ദ്രൻ, നീലക്കുയിലെ ശ്രീധരൻ നായർ, മൂലധനത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് രവി, അങ്ങനെ സത്യന്റെ ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളത്തിന് ഇന്നും പ്രിയങ്കരമാണ്. ഈ കഥാപാത്രങ്ങളിലൂടെ സത്യന്റെ പ്രതാപം ഇന്നും മലയാളത്തിൽ നിറയുന്നു. നായര് പിടിച്ച പുലിവാൽ, ശരശയ്യ, കരകാണക്കടൽ, ഒരു പെണ്ണിന്റെ കഥ, കള്ളിച്ചെല്ലമ്മ, അരിതാഴിക നേരം തുടങ്ങി എടുത്തു പറയേണ്ട ചിത്രങ്ങളിലേറെ കൃത്യമായി പോകുന്ന സംഭാഷണങ്ങൾ സ്വപ്രതിഭ കൊണ്ട് സ്വാഭാവികമായി അദ്ദേഹം അവതരിപ്പിച്ചു. ഏത് സന്ദർഭവും തന്റെ ശരീരഭാഷ കൊണ്ട് അനായാസേനെ കൈകാര്യം ചെയ്തിരുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനായിരുന്നു സത്യൻ. 1971 ഇതേ ദിവസം 51-ാം വയസ്സിൽ ആ കലാജീവിതം തിരശ്ശീലേക്ക് പിന്നിലേക്ക് മാഞ്ഞു. മലയാള സിനിമ സത്യന് നൽകിയ ആ സിംഹാസനം പകരക്കാരനില്ലാതെ ഇന്നും ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇതിലേ സ്വപ്നോ ഹൃദയമണിയറയിൽ നിന്ന്